ഹലോ, വെൽക്കം ടു ഹംഗ്രി ഗൈസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫുഡ് സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം ഈസ്പോർട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലൂടെ രാമചന്ദ്രനിലോട്ടൊക്കെ ഷോപ്പിങ്ങിൽ പോകുമ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് സ്ഥിരമായിട്ട് മിക്കവാറും എല്ലാവരും കയറി ഷാർജയും ഷെയ്ക്കും ഒക്കെ കുടിക്കാറുള്ള ഒരു കടയാണ് ദേവൻസ് കേട്ടോ. ദേവൻസിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ മെനു കാർഡിനും സീറ്റിങ്ങിനും ആംബിയൻസിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. ആ ഒരു മാറ്റം അവർ കൊണ്ടുവരാത്തത് ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പഴമയുടെ ഫീല് എപ്പോഴും നിലനിൽക്കാനാണ്. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം അവിടുത്തെ ഷാർജ തന്നെയാണ്. 50 രൂപയാണ് കേട്ടോ അതിനവർ ചാർജ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു ക്വാളിറ്റിക്കും ടേസ്റ്റിനും യാതൊരു മാറ്റവും. പിന്നെ ഷമാംഷേക്ക് ട്രൈ ചെയ്തു, അതും കിഡിലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേവൻസിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും മിക്കവാറും അവിടെ ഷാർജയാണ് ഓർഡർ ചെയ്യുന്നത്. ഞങ്ങൾ പോയ സമയത്തും ഏറ്റവും കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നത് ഷാർജയ്ക്കാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ചുമരിൽ ഒരുപാട് ഫലൂഡാസിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ഫലൂഡാസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ നമുക്ക് തരും കേട്ടോ. പണ്ട് സ്കൂളിലത്തേക്ക് ഷൂസും സോക്സും നെയിൻ സ്ലിപ്പും ബ്രൗൺ പേപ്പറൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങോട്ടാണ് വരാറ്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും അമ്മാമയും അനിയനും ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അവിടെ നിന്ന് എൻ്റെ അമ്മ എപ്പോഴും കുടിക്കുന്നത് ഈ ഒരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ്. അത് തന്നെയാണ് അമ്മ ഇപ്പോഴും ട്രൈ ചെയ്തത്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡിന്നർ കഴിക്കണമെന്ന് ഒരു ചിന്ന ആഗ്രഹം തോന്നി. അപ്പോൾ ഒട്ടും വൈകിപ്പിച്ചില്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ തളിയൽ കരമന റോഡിൽ ശ്രീ ഗണേഷ് ഭവൻ എന്ന് പറഞ്ഞത് വലിയ അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ചായയും നല്ല ചൂട് കാപ്പിയും കേട്ടോ. നല്ല രീതിയിൽ ചൂടൊക്കെ മാറി നന്നായിട്ട് ആറ്റിയതിന് ശേഷം കുടിച്ചു നോക്കിയപ്പോൾ നല്ല കിടിയെല്ലാം ടേസ്റ്റായിരുന്നു കേട്ടോ, ചായയും കാപ്പിയൊക്കെ. പിന്നെ നമുക്ക് എല്ലാതരം വെജിറ്റേറിയൻ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മിക്കവാറും പാഴ്സലാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങി കഴിക്കാറ്. പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആഗ്രഹം ഒട്ടും വൈകിപ്പിച്ചില്ല, പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചിട്ടോ. വീടിൻ്റെ തൊട്ടടുത്താണ്. എനിക്ക് എപ്പോഴും ഏത് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാലും ഞാൻ ഓർഡർ ചെയ്യുന്നത് നെയ് റോസ്റ്റ് ആണ്. അങ്ങനെ ഞാനൊരു നെയ് റോസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ ഓർഡർ ചെയ്തത് കാപ്പിയാണ്, അച്ഛൻ ചായ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കോഫി നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. മസാല ദോശയുടെ കൂടെ 2 ചമ്മന്തിയും സാമ്പാറൊക്കെ വരുന്നുണ്ടായിരുന്നു. മസാലയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഗീ റോസ്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്രിസ്പി ആയിരുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, കിഡിലും ടേസ്റ്റും ആയിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊക്കെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ ആയിരുന്നാലും കുഴപ്പമില്ല, ഇവിടെ വന്ന് കഴിച്ചാൽ വർത്ത് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കറികൾ എത്ര ചോദിച്ചാലും തരും കേട്ടോ. അച്ഛൻ പിന്നീട് ഒരു നെയ് റോസ്റ്റ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയിരുന്നാലും എൻ്റെ ഓർഡറിങ്ങിന് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ എപ്പോഴും നെയ് റോസ്റ്റ് തന്നെയാണ് വാങ്ങാറ് കേട്ടോ. അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓണിയൻ ഉത്തപ്പമാണ് കേട്ടോ. ഓണിയൻ ഉത്തപ്പത്തിൻ്റെ കാര്യമാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും വരുന്നില്ല, അത് അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചന ഭട്ടൂര ആയിരുന്നു കേട്ടോ. ചന ഭട്ടൂര അല്ലെങ്കിൽ സോലാ പൂരി എന്നൊക്കെ പറയും, വലിയ പൂരിയാണ്. അതിൽ കടലക്കറിയും സാലഡും ഒക്കെ വരുന്നുണ്ട്, നമ്മുടെ കേർഡ് സാലഡ് വിത്ത് ഓണിയൻ ഒക്കെ വരുന്നുണ്ട്. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കടലക്കറിയും സാലഡിൻ്റെ കൂടെയൊക്കെ പൂരി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അവൻ വേറൊരു ഹോട്ടലിൽ പോയപ്പോഴത്തേക്ക് ചന ഭട്ടൂര കഴിച്ചവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ഇവിടെയും ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടെയും നല്ല കിഡില്ലനായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഓണിയൻ ഉത്തപ്പം അസഫ്കോഴ്സ് ആ ഒരു കടലക്കറിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ഐറ്റംസും പൊളിയാണ്. ഞങ്ങൾ ഇവിടുത്തെ നെയ് റോസ്റ്റ് മസാല ദോശ മാത്രമാണ് പാഴ്സലായിട്ട് കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടുന്ന് വന്നപ്പോഴാണ് ഇവിടെ വന്ന ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ പൊടി ഉണ്ടല്ലോ, മുളക് പൊടി എണ്ണയിൽ കുഴച്ചത്, അതും നമുക്ക് കഴിക്കാനായിട്ട് തരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മസാല ദോശയുടെ മസാല പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും തന്നു. പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയുടെ കൂടെ കറിയായിട്ട് നമ്മുടെ ഈ ചണ മസാല തന്നെ തരുന്നുണ്ടായിരുന്നു. ആ പൊറോട്ടയും ചണ മസാലയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഒരു കുറുമ കറി കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറോട്ടയ്ക്ക്, നമ്മുടെ ഗ്രീൻ പീസും വെജിറ്റബിൾസൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കഴിച്ചു നോക്കാനായിട്ട് നല്ല കിടിലും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തവരാണെങ്കിൽ കമൻസിൽ അറിയിച്ചേക്കുക. ഇതുപോലെ നല്ല ഫുഡ് സ്പോട്ട്സ് ഒക്കെ കമൻസിൽ പറയുക. ഹംഗ്രി ഗൈസ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രം ഹംഗ്രി ഗൈസ്. ബൈ.